നമസ്കാരം കഴിഞ്ഞ ഒരു നാൽപ്പതോളം ദിവസങ്ങളായിട്ട് പെട്രോളിൻ്റെയും ഡീസലിൻ്റെ വിലയിൽ കൂടുകയോ കുറുകയോ ചെയ്യാതെ ഇങ്ങനെ സ്ഥിരതയോടെ നിൽക്കുകയായിരുന്നു ജനങ്ങൾ ആ വില കൂടുതലുമായിട്ട് ഇങ്ങനെ പൊരുത്തപ്പെട്ടു വന്നുകൊണ്ടിരിക്കുകയായിരുന്നു അപ്പോഴിതാ വളരെ പെട്ടെന്ന് തന്നെ വളരെ അപ്രതീക്ഷിതമായിട്ട് തന്നെ ഇന്ന് പെട്രോളിൻ്റെയും ഡീസലിൻ്റെ വില കുത്തനെ കുറിച്ചിരിക്കുകയാണ് ഈ കുത്തനെ എന്ന് പറയുമ്പോൾ ഒന്നോ രണ്ടോ രൂപയല്ല കുറച്ചിരിക്കുന്നത് പെട്രോളിന് പത്ത് രൂപ നാൽപ്പത് പൈസയും ഡീസലിന് ഏഴ് രൂപ മുപ്പത്തേഴ് പൈസയുമായിട്ട് ആണ് കേരളത്തിൽ കുറയാൻ പോകുന്നത് രാജ്യത്ത് പൊതുവേ ഒരു വിലക്കയറ്റത്തിൻ്റെ ആയിട്ടുള്ള ഒരു രീതി കാണുന്നുണ്ട് അതുകൊണ്ടാണെന്ന് തോന്നുന്നു കേന്ദ്ര സർക്കാർ പെട്ടെന്ന് ഇങ്ങനെ ഒരു തീരുമാനത്തിലേക്ക് വന്നത് നിർമ്മലാ സീതാരാമനാണ് ഇത് ഔദ്യോഗികമായിട്ട് പ്രഖ്യാപിച്ചത് നിർമ്മലാ സീതാരാമൻ പ്രധാനമന്ത്രി മോദിയുമായിട്ട് ചർച്ച നടത്തുകയും അതിനുശേഷം അവർ പ്രഖ്യാപിക്കുകയാണ് ഉണ്ടായത് യഥാർത്ഥത്തിൽ പെട്രോളിൻ്റെ വിലയിൽ ഒൻപത് രൂപ അൻപത് പൈസയാണ് കേന്ദ്ര സർക്കാർ കുറച്ചിരിക്കുന്നത് പക്ഷേ അത് കേരളത്തിൽ വരുമ്പോൾ ഈ ഒൻപത് രൂപ അൻപത് പൈസ എന്നത് പത്ത് രൂപ നാൽപ്പത് പൈസയായിട്ട് മാറും അതായത് തൊണ്ണൂറ് പൈസ കൂടിയാണ് കേരളം കേരള സർക്കാർ തൊണ്ണൂറ് പൈസ കൂടിയാണ് അതിൽ നിന്ന് കുറയ്ക്കുന്നത് കേന്ദ്ര സർക്കാർ കുറയ്ക്കുന്നതിന് ആനുപാതികമായിട്ട് കേരളം കൂടെ കുറയ്ക്കുകയായിരുന്നു എങ്കിൽ നമുക്ക് ഈ വിലക്കൊന്നും അല്ല കിട്ടുന്നത് അതിലും തീരെ കുറച്ച് ഏതാണ്ട് പത്ത് പതിനെട്ട് രൂപയോളം കുറഞ്ഞ് കിട്ടേണ്ടതാണ് പക്ഷേ ഒൻപത് രൂപ അൻപത് പൈസ കേന്ദ്ര സർക്കാർ കുറയ്ക്കുന്നുണ്ട് എന്നാൽ സംസ്ഥാന സർക്കാർ വെറും തൊണ്ണൂറ് പൈസ മാത്രമാണ് അതിൽ നിന്നും കുറയുന്നത് അത് ആനുപാതികമായിട്ട് വരുന്ന ആ ഒരു സെസ്സോ നികുതിയോ എന്തോ കുറയുന്നത് വരുന്നത് അല്ലാതെ കേരള സർക്കാർ കുറയ്ക്കുന്നതല്ല എന്നാണ് മനസ്സിലാക്കാൻ പറ്റുന്നത് ഇതിൻ്റെ ഒപ്പം തന്നെ പാചക വാതകത്തിനും വില കുറഞ്ഞിട്ടുണ്ട് അതായത് ഉജ്ജ്വല യോജനയിൽ പാചകവാതക സിലിണ്ടർ എടുത്തിരിക്കുന്നവർക്ക് ഒരു വർഷം പന്ത്രണ്ട് സിലിണ്ടറുകൾക്ക് ഇരുന്നൂറ് രൂപ വെച്ചിട്ടാണ് സബ്സിഡി ആയിട്ട് ഇപ്പോൾ പ്രഖ്യാപിച്ചിരിക്കുന്നത് അതേപോലെ തന്നെ മറ്റു സുപ്രധാനമായിട്ടുള്ള മറ്റു ചില പ്രഖ്യാപനങ്ങൾ പ്രഖ്യാപനങ്ങൾ കൂടിയുണ്ട് വളങ്ങൾക്ക് ഒന്നേ ദശാംശം ഒന്നേ പൂജ്യം കോടി രൂപയുടെ സബ്സിഡി നൽകും എന്നാണ് ഇപ്പോഴത്തെ പ്രഖ്യാപനം ഈ വർഷത്തെ ബജറ്റിലെ ഒന്നേ ദശാംശം പൂജ്യം അഞ്ച് ലക്ഷം കോടിക്ക് പുറമേ നിലവിൽ തന്നെ ഒന്നേ ദശാംശം പൂജ്യം അഞ്ച് ലക്ഷം സബ്സിഡി വളങ്ങൾക്കുണ്ടായിരുന്നു അതിൻ്റെ കൂടെ ഇപ്പോൾ ഒന്നേ ദശാംശം ഒന്നേ പൂജ്യം കോടി കൂടി സബ്സിഡി പ്രഖ്യാപിച്ചിരിക്കുകയാണ് പ്ലാസ്റ്റിക് ഉൽപ്പന്നങ്ങളുടെ അസംസ്കൃത വസ്തുക്കളുടെയും ഇടനിലക്കാരുടെ കസ്റ്റംസ് തീരുവയിലും ഇളവ് പ്രഖ്യാപിച്ചിട്ടുണ്ട് സ്റ്റീലിൻ്റെ ചില അസംസ്കൃത വസ്തുക്കളുടെ ഇറക്കുമതി തീരുവ കുറയ്ക്കുമെന്നുണ്ട് ചില സ്റ്റീൽ ഉൽപ്പന്നങ്ങൾക്ക് കയറ്റുമതി തീരുവ ചുമത്തും എന്നുമുണ്ട് ഇതിൻ്റെ ഒപ്പം തന്നെ ഇപ്പോൾ ലോക വ്യാപകമായിട്ട് തന്നെ ഭക്ഷ്യ ദൗർബല്യം അനുഭവപ്പെട്ട പെട്ടുകൊണ്ടിരിക്കുകയാണ് പല രാജ്യങ്ങളിലും പക്ഷേ ഇന്ത്യയുടെ കരുതൽ ശേഖരമായിട്ട് നമുക്ക് ആവശ്യത്തിനും കൂടുതൽ ഗോതമ്പും മറ്റു ധാന്യങ്ങളുമൊക്കെ ഇപ്പോഴുണ്ട് പക്ഷേ നമ്മുടെ കേന്ദ്ര സർക്കാർ സ്വകാര്യ കമ്പനികളോടുമൊക്കെ കയറ്റുമതി നിർത്തിവെക്കാൻ പറഞ്ഞിരിക്കുകയാണ് നേരത്തെ കരാറായവർക്ക് കയറ്റി അയക്കാം അല്ലാത്തത് സർക്കാരാണ് ഇനി കയറ്റി അയക്കാൻ പോകുന്നത് മുൻപ് ലോകത്തെ മുഴുവൻ ഊട്ടാനുള്ള ഗോതമ്പും ധാന്യങ്ങളും ഇന്ത്യയുടെ ഉണ്ട് ആവശ്യപ്പെട്ടാൽ കൊടുക്കാം എന്ന് പറഞ്ഞിരുന്നു പക്ഷേ കയറ്റുമതിയിൽ ചില അന്താരാഷ്ട്ര ആ നിയമങ്ങളൊക്കെ വെച്ചിട്ട് നമുക്ക് എതിരായിട്ട് ചില സംഗതികൾ മുൻകാലങ്ങളിൽ ഉണ്ടായിരുന്നു അതിലൊരു വ്യക്തത വരാൻ വേണ്ടിയിട്ട് നമ്മൾ ചെറുതായിട്ടൊന്ന് ചവിട്ടി പിടിച്ചിരിക്കുകയാണ് എന്നാണ് മനസ്സിലാക്കാൻ പറ്റുന്നത് എന്തായാലും അതൊരു ബുദ്ധിപരമായിട്ടുള്ള ഒരു നീക്കം തന്നെയാണ് നമ്മുടെ രാജ്യത്തിന് നേട്ടമുണ്ടാകുന്ന ഒരു കാര്യം തന്നെയാണ് മറ്റ് വിദേശ രാജ്യങ്ങൾക്ക് നല്ല രീതിയിൽ തന്നെ ഗോതമ്പും മറ്റ് ധാന്യങ്ങളുടെയും ദൗർലഭ്യം അനുഭവപ്പെടുന്നുണ്ട് ഇന്ത്യയോട് അവർ ആവശ്യപ്പെട്ടിട്ടുണ്ട് കൊടുക്കാൻ പക്ഷേ നമ്മൾ ആ ഗോതമ്പാണെങ്കിലും മറ്റ് ഭക്ഷ്യധാന്യമാണെങ്കിലും നൽകാൻ തയ്യാറാണ് ഒപ്പം തന്നെ നേരത്തെ കയറ്റുമതിലുണ്ടായിരുന്ന ചില സംഗതികൾ നമ്മുടെ രാജ്യത്തിന് അനുകൂലമായിട്ടുള്ള രീതിയിൽ വരാൻ വേണ്ടിയാണ് നമ്മുടെ സർക്കാർ കാത്തിരിക്കുന്നത് എന്നാണ് മനസ്സിലാക്കുന്നത് ഒരുപക്ഷെ ഇന്ത്യയുടെ ചരിത്രത്തിൽ ചരിത്രത്തിലാദ്യമായിട്ടായിരിക്കും നമ്മുടെ കയ്യിലുള്ള കരുതൽ ആ ധാന്യശേഖരത്തിന് വേണ്ടിയിട്ട് ഇങ്ങനെ കൈനീട്ടി നിൽക്കുന്ന ഒരു അവസ്ഥ മുൻപ് അമേരിക്കയും മറ്റുമൊക്കെ അവർക്ക് ആവശ്യം കഴിഞ്ഞിട്ടുള്ള അല്ലെങ്കിൽ ആ ഉപയോഗം കഴിഞ്ഞിട്ടുള്ള ചില ഗോതമ്പും അതേപോലുള്ള സൂചി ഗോ ഒക്കെയാണ് നമുക്ക് തന്നുകൊണ്ടിരുന്നത് പണ്ട് കാലത്ത് സ്കൂളിലും ഒക്കെ പോയിട്ടുള്ളവർക്ക് അറിയാം ഉച്ച ഉച്ചയ്ക്ക് കിട്ടുന്ന ഉപ്പുമാവ് അല്ലെങ്കിൽ അതേപോലുള്ള സൂചി ഗോതമ്പ് കൊണ്ടുണ്ടാക്കുന്ന ഈ ഭക്ഷണം ഇതൊക്കെ അമേരിക്ക പോലുള്ള രാജ്യങ്ങൾ പണ്ട് നമുക്ക് തന്നുകൊണ്ടിരുന്നതാണ് പക്ഷേ ഇന്നിപ്പോൾ മറ്റു രാജ്യങ്ങളെ ഊട്ടാൻ മാത്രം ഭക്ഷ്യ സമ്പത്തിൻ്റെ കാര്യത്തിൽ ഇന്ത്യ സ്വയം പര്യാപ്ത നേടി എന്നാണ് മനസ്സിലാക്കാൻ പറ്റുന്നത് വെബ് ഡെസ്ക് തത്ത്വ ന്യൂസ്